ഈ പൂക്കൾ എത്ര മനോഹരമാണ്. ഈ മുറിക്ക് എന്തൊരു ഭംഗിയാണ്. ഇതെല്ലാം അങ്ങ് വാരിയെടുക്കാൻ തോന്നുന്നു. അങ്ങനെയല്ലേ തോന്നുന്നത്? ആ പിന്നെ കൈനിറയെല്ലാം അങ്ങ് വാരിയെടുത്തോളുന്നേ. കാരണം ഈ ഒരുക്കങ്ങളെല്ലാം അഭിയുണ്ടല്ലോ, നിനക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്തത്. ഞാൻ അവനോട് ചോദിച്ചതാ, ഈ കാണുന്ന ഒരുക്കങ്ങളെല്ലാം നിനക്ക് വേണ്ടി അല്ലേന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു അല്ലെന്ന്. എന്നോടവൻ കള്ളം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് അറിയാലോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഇനി അവൻ വരുമ്പോ അവനെ നന്നായി കളിയാക്കിയാ മതി. വിടരുതവനെ, അവനെ കൊണ്ട് നീ പറയിക്കണം ഈ ഒരുക്കങ്ങളെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തതെന്ന്. അത് നീ നന്നായി ആസ്വദിക്കണം. നീയുണ്ടല്ലോ, നാണിച്ചിട്ട് ചുവന്ന പൂക്കളേക്കാൾ ചുവന്ന് തുടുക്കുന്നുണ്ടല്ലോ. ഇത് കണ്ടിട്ട് തോന്നുന്നത്, ഇപ്പോ ഈ അടുത്തിടെ പ്രണയിക്കാൻ തുടങ്ങിയവരാ നിങ്ങൾ രണ്ടുപേരും എന്ന. അതേ, നിങ്ങൾ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞതാ? കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. ആ ശരി, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ സംസാരിച്ചാലേ നീ നാണം കൊണ്ട് ഇനിയും ചുവന്ന് തുടക്കത്തേയുള്ളൂ. ഞാൻ പൊയ്ക്കോട്ടെ. എന്നാ ശരി. ഇത് ഞാൻ എങ്ങനെ പറയാനാ അച്ഛമ്മ? ഈ മൗനം പകുതി എന്റെ പ്രണയത്തിനും പകുതി എന്റെ അനുജത്തിക്കും വേണ്ടിയാണെന്ന്. പ്രിയ മുറിയിൽ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. വന്നെങ്കിൽ അവൾ ആ പൂക്കൾ കണ്ടു കാണോ? അത് പിന്നെ കാണാതിരിക്കോ? അവള് കണ്ണും പൂട്ടിയല്ലോ മുറിയിലേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അവളൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അവൾക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് അവൾ അറിയണം. അല്ല, അപ്പോൾ അവൾ ചിന്തിക്കില്ലേ, മുറിയിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തിനാ പുറത്തുപോയെന്ന്? ഇനി പൂക്കൾ വെച്ച് ഞാൻ അവളെ ഫൂളാക്കിയെന്ന് വല്ല ചിന്തിക്കോ? എന്തായാലും ഇത് കാണുമ്പോൾ അവൾ ഫോൺ ചെയ്യാതിരിക്കില്ല. ഫോൺ ചെയ്തിട്ട് കിടന്ന് ചാടുമ്പോൾ ഞാൻ എന്താ പറയാ? ശരിക്കുള്ള കാര്യം പറയണോ അതോ കള്ളം പറയണോ? ഇനി ഫോണിൽ പറയണോ അതോ നേരിൽ കണ്ടിട്ട് പറയണോ? എനിക്കും അവളെ ഇഷ്ടമാണെന്ന്. ഇനി ഇതിനെപ്പറ്റി അവളൊന്നും ചോദിച്ചില്ലെങ്കിൽ ഞാനെന്താ പറയാ? ഇത് വലിയ പണിയാണല്ലോ. ഈ പ്രണയം ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആവുന്ന എന്താ? സിമ്പിൾ ഫീലിങ്സ് ആയിട്ട് പോലും സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുമല്ല, ഇതൊക്കെ ആദ്യം അവളല്ലേ പറയേണ്ടത്. വേണ്ടടാ പി, നീ ആദ്യം നിന്റെ ഈ ഈഗോയൊക്കെ ഒന്ന് മാറ്റിവെക്ക. എന്നിട്ട് നിന്റെ ഹൃദയം എടുത്ത് നിന്റെ കൈവെള്ളയിലോട്ട് വെക്ക. എന്നിട്ട് അത് പ്രിയയെ കൊണ്ടൊന്ന് കാണിക്ക. വേണ്ട, ആദ്യം അവള് ആ പൂക്കളൊന്ന് കാണട്ടെ. അല്ല, അവൾ ഇതുവരെ കണ്ടില്ലേ. നീ ഒരു കാര്യം ചെയ്യുന്നു, ഇവിടെ നിൽക്കാൻ ഞാൻ പ്രിയച്ച് വിളിച്ചോണ്ട് വരാം. അതൊക്കെ ശരിയാ, പക്ഷേ നീ എനിക്ക് പണം തരാന്ന് പറഞ്ഞതല്ലേ? നിനക്ക് നിന്റെ പണം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിനക്ക് എത്ര പണം വേണ്ടത്? 10 ലക്ഷം വേണോ, 15 ലക്ഷം വേണോ, അതോ 20 ലക്ഷം വേണോ? എത്ര പണം വേണമെങ്കിലും ഞാൻ തന്നിരിക്കും. എന്ത്, 20 ലക്ഷം? നീ ശരിക്കും എനിക്ക് 20 ലക്ഷം തരൂ? 20 ലക്ഷത്തിന് വേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും കൊല്ലും, ആരെ വേണമെങ്കിലും കുഴിച്ചു മൂടും. അപ്പൊ ഈ തെളിവ് കൊടുക്കുന്നതിലെന്താ? ശരി, ഒരു കാര്യം ചെയ്യാം, ബിസിനസിന്റെ കാര്യം പറയാം, പണം എടുത്തിട്ട് വാ. ഒന്ന് അടങ്ങാം, നീ ഇവിടെ നിൽക്ക, പ്രീച്ച് നിന്നോട് സംസാരിക്കും. എന്നിട്ടും നിനക്ക് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ അവര് തരും. ഇപ്പൊ നീ ഒന്ന് അടങ്ങി നിൽക്ക, പ്രീച്ച് വരുന്നത് വരെ. കേട്ടല്ലോ പ്രണവ്, ഞാൻ ഒരുപാട് ലേറ്റ് ആകുന്നു, എനിക്ക് പണത്തിന് അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ട് പ്ലീസ് പെട്ടെന്നൊന്ന് വിളിക്ക്. നമസ്കാരം പ്രിയ മാഡം, എങ്ങനെയുണ്ട്? നിങ്ങൾ ആകെ അടിമുടി മാറിപ്പോയല്ലോ. ആ, ഞാൻ കേട്ടിട്ടുള്ളതാ ഈ മനുഷ്യന്റെ ജാതകം മാറിയിലുണ്ടല്ലോ, അയാളുടെ നിൽപ്പും നടപ്പും എല്ലാം മാറുമെന്ന്. പിന്നെ നിങ്ങൾക്കറിയാമോ, എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഒരു ദിവസം നിങ്ങൾ വലിയൊരാളാകുമെന്ന്, പ്രശസ്തി നേടുമെന്ന്. അനാവശ്യം മതിയാക്ക, എനിക്കറിയാം നിനക്ക് എന്തിന്റെ ആവശ്യമുള്ളതെന്ന്. നീ എന്റെ ജോലി ചെയ്യ, ഞാൻ നിന്റെ ജോലി ചെയ്യാം. ആലിയക്കെതിരെയുള്ള സകല തെളിവുകളും നീ എനിക്ക് തരണം. പകരം നിനക്ക് എത്ര പണം വേണോ അത് ഞാൻ നിനക്ക് തന്നിരിക്കും. നീയും ആലിയും തമ്മിൽ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു, അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? എവിടെ? ഞാൻ പറഞ്ഞു നിന്നോട് അനാവശ്യമായി സംസാരിച്ച് സമയം കളയണ്ടെന്ന്. ഐ ജസ്റ്റ് നീഡ് ഓൾ ദ ബ്ലഡി പ്രൂഫ്സ്. നിന്റെ വീട്ടിൽ, ഓഫീസിൽ ഒക്കെയുള്ള തെളിവുകളുടെ എത്ര കോപ്പി ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം. പകരം നീ എത്ര പണം ചോദിച്ചു?
എന്ത് ഏതവസ്ഥയിലാണ് ആലിയ നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തുമാത്രം ഡെസ്പറേറ്റ് ആയിരിക്കുക. പണത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവുന്നില്ല. നീ എന്നെ വിട്ടിട്ട് നിന്നെ തന്നെ സഹായിക്കാൻ നോക്ക. തെളിവുകൾ തന്നിട്ട് പണം വാങ്ങി വീട്ടിൽ നിന്ന് പുറത്തു പോ. എനിക്ക് പണം വേണം, കാരണം നിങ്ങൾ ആ പണം തന്നാൽ എനിക്ക് കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. പക്ഷെ നിങ്ങളെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അങ്ങനെ എന്താ ആലിയ ചെയ്തത്? നിങ്ങൾ ചോദിക്കുന്ന പണം വാരിക്കോരി കൊടുക്കാൻ തയ്യാറാണല്ലോ ആ തെളിവിന് വേണ്ടി. എന്താ അവൾ ചോദിച്ചത്? എന്താണ് അവൾ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചത്? ഇനി നിങ്ങളെ ഭർത്താവിനെങ്ങാനും തട്ടിയെടുത്തോ? ഇത് നന്നായിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് വരെ ഭാര്യ, ഭർത്താവ്, പിന്നെ അവള് എന്നൊക്കെയുള്ള കഥകൾ കേട്ടിരിക്കുന്നു. അമ്മായിയമ്മ മരുമകളുടെ ഡ്രാമയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നതേ ആദ്യമായി ഏട്ടത്തിയും നാത്തൂനുമായുള്ള ഡ്രാമ കാണുകയാ. അങ്ങനെയല്ലേ ഇവിടെ തന്റെ നാത്തൂൻ ഭർത്താവിനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു? സത്യം പറയാലോ, ഈ കഥ ഞാൻ ഏതെങ്കിലും ടി വി സീരിയലുകാർക്ക് വിറ്റാലുണ്ടല്ലോ. ചോദിക്കുന്ന പണം തരുമോ? എനിക്ക് പണം എനിക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ അല്ലേ? അവനാവശ്യം പറഞ്ഞു നിർത്തുന്നു. ആദ്യം വന്ന കാര്യം പറയാം, അല്ലാതെ വെറുതെ സമയം പാഴാക്കേണ്ടത്. ഞാൻ സമയം പാഴാക്കുകയല്ല, ഉപയോഗിക്കുക. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം, കാരണം പണം കിട്ടിയില്ലെങ്കിൽ എന്റെ ശ്വാസം തന്നെ നിൽക്കും. പക്ഷെ എങ്ങനെ ഞാൻ മറക്കാനാ? ഇന്ന് ഞാൻ എന്താണോ എന്ത് കഷ്ടപ്പാടിലൂടെയാണോ കടന്നു പോകുന്നത്, പണം പണം എന്ന് പറഞ്ഞ് പുലമ്പുന്നതൊക്കെ ഇവർ കാരണമാ. സമ്മതിച്ചു, ഇന്നെന്റെ അവസ്ഥ വളരെ മോശമാ. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഇരുവരുടെയും ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സമാധാനം തോന്നുന്നു. നീ നിന്റെ വായ നടക്കേ. നീ ആരോടേ സംസാരിക്കുന്നത്? എന്തൊക്കെ വിളിച്ചു പറയുന്നത്? എനിക്കെല്ലാം അറിയാം ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്നും എന്താ സംസാരിക്കുന്നതെന്നും. നിനക്കറിയില്ല നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നോക്ക്, എന്റെയും നിന്റെയും ശത്രുത ബുൾബുൾ ജീവനോടെ ഉണ്ടായിരുന്നത് വരെ ആയിരുന്നു. പക്ഷെ ഇന്ന് ബുൾബുൾ ഇല്ല, അതുകൊണ്ട് നിന്നോട് ശത്രുത കാണിച്ചിട്ട് എനിക്കൊരു കാര്യവുമില്ല. നിങ്ങൾ അവനോട് പറയണ്ട എവിടെ നിൽക്കണമെന്നോ എവിടെ നിൽക്കണ്ടെന്നും. അവന്റെ നേരെ കൈ ഉയർത്തുകയും വേണ്ട. ജോലി കാര്യത്തിനാണ് വന്നതെങ്കിൽ എന്നോട് സംസാരിക്കണം. ശരി, നിങ്ങളോട് തന്നെ സംസാരിച്ചേക്കാം. ഡീലിന്റെ കാര്യം പറയാം. അപ്പൊ ഈ ഡീലിന് എന്റെ ഉത്തരം സമ്മതമല്ല. എനിക്കൊരു പൈസയും വേണ്ട, ഞാനൊരു തെളിവും തരില്ല. ഞാൻ പോകുന്നു. പ്രിയ മാഡം, എനിക്കറിയാം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്തുകൊണ്ടാ സമ്മതിക്കാത്തതെന്ന്. കേട്ടോ, ആലിയ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചുറ്റും തീ പിടിപ്പിച്ചിട്ടില്ലേ? അതാണ് ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ കണ്ണ് തുറിച്ച് തുറിച്ച് എന്തിനാ നോക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നതെല്ലാം സത്യമാ. ഞാൻ ആലിയെ സഹായിക്കും, നിങ്ങളെ രണ്ടുപേരെയും നശിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാ കഴിഞ്ഞ തവണ വിജയമായി പോയത്. അവിടെ ഞാനായിരുന്നെങ്കിൽ എന്റെ പുൽബുള്ളിന് പകരം നിങ്ങൾ മരിച്ചേനെ. മതി, നിർത്ത. ഇനി ഒരക്ഷരം നീ മിണ്ടിക്കഴിഞ്ഞതിന്റെ മുഖം അടിച്ച് പൊളിക്കും ഞാൻ. ബുൾബുളിനോട് സ്നേഹമായിരുന്നു എനിക്ക്. ആലിയയുടെയും ഇവരുടെയും വഴക്ക് കാരണം ബുൾബുൾ മരിച്ചുപോയി. അതിന്റെ ഉത്തരവാദി ആരാ? ആരാ ഉത്തരവാദി എന്ന് പറ. ഇവരാ അതിന് ഉത്തരവാദി. പിന്നെ നീയും ബുൾബുളിനെ സ്നേഹിച്ചിരുന്നില്ലേ? അപ്പൊ പിന്നെ നീ എങ്ങനെ ഇവരുടെ സൈഡാവുന്നത്? എനിക്കത് നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആരുടെ സൈഡ് നിൽക്കണമെന്നും ആരുടെ സൈഡ് നിൽക്കണ്ടെന്നും, ആരാണ് കുറ്റക്കാരനും ആരാണ് നിരപരാധിയെന്നും ഒക്കെ മനസ്സിലായോ? അപ്പൊ നീ സത്യത്തിന്റെയും കള്ളത്തിന്റെയും ഇടയിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ എന്റെ ജോലി അനുവദിക്കുക, നീ നിന്റെ ജോലിയും ചെയ്യുക. അപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ പണവും വേണ്ട, ഞാൻ നിങ്ങൾക്കൊരു തെളിവും തരുന്നില്ല. എനിക്ക് ആലിയുടെ കയ്യിൽ നിന്ന് പൈസയും വേണ്ട, അത് ഞാൻ വേറെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തോളാം. പക്ഷേ ആലിയെ ചെയ്യുന്നില്ലേ, അതിന്റെ ഇടയിലേക്ക് ഞാൻ വരില്ല, അവിടെ തടയുകയുമില്ല. കാരണം എന്റെ ഫോക്കസ് മുഴുവൻ നിങ്ങളിലാ, അവളുടെ ഗൺ പോയിന്റിന്റെ മുന്നിലാ നിങ്ങൾ. ആർക്കറിയാം എപ്പോഴാ വെടിവെച്ചിടുന്നതെന്ന്. പ്രണവ്, അടിക്കേ, ഇനിയും എത്ര പണം അടിക്കേ. എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇരട്ടിയായി സമാധാനവും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് അടിക്കേ അടിക്കേ. ഇറങ്ങി പോടെ ഇവിടുന്ന്. ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ അടിച്ചു കൊല്ലും ഞാൻ. ആർക്കെതിരെ വധഭീഷണി മുഴക്കുന്നത്? എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്ക, അല്ലെങ്കിൽ രണ്ടിനെയും ശരിയാക്കിനെ ഞാൻ. പക്ഷെ എനിക്ക് സന്തോഷമാ, ആലിയ നിങ്ങൾ രണ്ടുപേർക്കുള്ള പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവളുള്ളപ്പോൾ എന്റെ ആവശ്യം എന്താ? അവള് തന്നെ ധാരാളമാണ് നിങ്ങൾ രണ്ടുപേർക്കും. ഇപ്പൊ പോകുന്നു, പക്ഷെ തീർച്ചയായും ഞാൻ തിരിച്ചു വരും. നിങ്ങൾ രണ്ടുപേരുടെയും നാശം കാണാം.
എന്താ ചെയ്യുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പണം അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്? അപ്പൊ പിന്നെ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തായിരുന്നു? അയ്യോ അല്ലല്ല ഹലി മാഡം, ഇനി നിങ്ങൾ പണം അറേഞ്ച് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഞാൻ നിങ്ങളെ നിങ്ങളെ വിട്ട് ദൂരെ പോവുകയാ, ദൂരെ, വളരെ ദൂരെ. ഒരിക്കലും തിരിച്ചു വരില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നീ എങ്ങനും ഏട്ടനുമായിട്ട് ഡീല് നടത്തിയോ? ജീവി തുറന്ന് പറയുന്നത് കേട്ടോ, നീ അങ്ങനെ എങ്ങനെ ചെയ്തോ, ഇനി ഞാൻ നിന്നെ വെച്ചേക്കില്ല. ഈ കോർപ്പറേറ്ററോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ നമ്മളെ ഒന്നും ചെയ്യില്ല. അവന്റെ കയ്യിൽ ഒരു തെളിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് യു ആർ റൈറ്റ്. അതെ പ്രണബ്, നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആലിയുടെ കള്ളത്തരം എല്ലാവരുടെ മുന്നിൽ എങ്ങനെ തെളിയിക്കാമെന്ന കാര്യത്തിലാണ്. അല്ല, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത്? വല്ലപ്പോഴും സ്നേഹത്തോടൊന്നും സംസാരിക്കുന്നേ. ഞാൻ ഡീൽ ചെയ്തതാ, പക്ഷെ അബിയോടല്ല, പ്രിയയുടെ കൂടെ. പ്രിയടപ്പോ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? പിന്നെയും അതേ ദേഷ്യം. ഇപ്പോഴല്ലേ പറഞ്ഞത് സ്നേഹത്തോടെ സംസാരിക്കണമെന്ന്. ഞാൻ പ്രിയയോട് ഡീൽ ചെയ്തു, പക്ഷെ പണം വാങ്ങിച്ചില്ല, ഇനി വാങ്ങുകയില്ല. പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ നിങ്ങളോടും പണം ചോദിക്കില്ല. എനിക്കറിയാം എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന്. പക്ഷെ നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ അവളോട് പകരം ചോദിക്കാനുള്ള ആ തീയില്ലേ, അതൊരിക്കലും അണയാൻ അനുവദിക്കരുത്. പകരം അതിൽ നെയ്യ്, എണ്ണ, പെട്രോൾ ഒക്കെ ഒഴിച്ച് ആളി കത്തിക്കണം. നിങ്ങളിലൂടെ എന്റെ പകരം വീട്ടിൽ നടക്കും. പിന്നെ പണത്തിന്റെ കാര്യം, നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് എനിക്ക് പണം തരാൻ. ഇനി നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നട്ടുപാതിരിക്കയിലും ഫോൺ ചെയ്യേ. ഈ നീരജ് നിങ്ങളെ സഹായിക്കാൻ എത്തിയിരിക്കും. ആ അതെ, ഒരു കാര്യം പറയട്ടെ, ബുൾബുൾ പോയതിനു ശേഷം എനിക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയല്ല. പക്ഷേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അലിയ മാഡം. വാട്ട് നോൺസെൻസ്! അയ്യോ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റൈലിനോടാ സ്നേഹം. നിങ്ങൾ ആ പ്രിയയോട് പകരം ചോദിക്കുന്നില്ലേ, ആ സ്റ്റൈലിനോട്. അതെ, നിന്റെ മനസ്സിൽ ഈ തീ ആളി കത്തിച്ചുകൊണ്ടിരുന്നാൽ മതി, എന്റെ പകരം വീട്ടിൽ പൂർത്തിയാകും. മനസ്സിലായോ? ഈ പ്രിയ ഉണ്ടല്ലോ തന്നു, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നോക്കാലിയ, നീ ആ പ്രിയയുടെ ജീവൻ എടുക്കുകയോ കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഇപ്പൊ എന്നെ പോകാൻ അനുവദിക്കും. എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുത്തേ പറ്റൂ. ശരി, നീ പൊയ്ക്കോ, നീ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആ പ്രിയക്ക് രണ്ട് കൊടുത്തോട്ടെ. ഓക്കെ ഏട്ടത്തി, താങ്ക് യു സോ മച്ച്. സത്യത്തിൽ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ ബ്ലാക്ക് മെയിലറിനെ എന്ത് ചെയ്യുമായിരുന്നെന്ന് അറിയില്ല. ഐ മീൻ, എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന്. നിങ്ങൾ എത്ര നല്ലവളാ, യു ആർ സോ നൈസ്. നിങ്ങൾ എല്ലാവരെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം നീ അയാൾക്ക് എന്ത് കാരണം കൊണ്ടാ പണം കൊടുക്കാൻ സമ്മതിച്ചതെന്ന്. സന്തോഷിക്കേണ്ട കാര്യമല്ലേ, നിങ്ങൾക്ക് എല്ലാം അറിയാം. പിന്നെ അറിയോ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഇക്കാര്യം നിങ്ങളിൽ തന്നെ വെക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്താലുണ്ടല്ലോ. ഐ റിയലി ഡോണ്ട് കെയർ. മാത്രമല്ല, ഇനി ആ കോർപ്പറേറ്റർ എന്നോട് പണവും ചോദിക്കില്ല. പിന്നെ യു നോ വാട്ട്, ഇപ്പൊ നിങ്ങൾക്കും അറിയാം ഞാൻ നിങ്ങളോട് എന്താ ചെയ്തതെന്ന്. ഇതിനൊക്കെയാണ് പറയുന്നത് അവനവന്റെ തെറ്റുകളെ അങ്ങ് അവസാനിപ്പിക്കണമെന്ന്. ജസ്റ്റ് ഫിനിഷ് ചെയ്യണം, ഫിനിഷ്. പണ്ടേ നീ കള്ളിയും കൗശലക്കാരിയും ആയിരുന്നു, ഇപ്പൊ നീ നാണമില്ലാത്തവളുമായോ? സ്വന്തം പ്രവൃത്തിയിൽ ലജ്ജ തോന്നേണ്ടതിന് പകരം സന്തോഷിക്കുന്നു. എന്നെ വിട്ടിട്ട് നിങ്ങളുടെ കാര്യം പറയുന്നേ? ലജ്ജയുടെ എല്ലാ അതിരും നീ കടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ സതീ സാവിത്രി ആയിട്ടുള്ള അഭിനയം, പിന്നെ വളരെ ഇന്നസെന്റ് ആണെന്നുള്ള ലേബിൾ ഇല്ലേ, അതൊന്നും എന്റെ അടുത്ത് ചിലവാകുമെന്ന് വിചാരിക്കണ്ട. ചതിയിലൂടെ ഏട്ടന്റെ പ്രോപ്പർട്ടീസ് മുഴുവൻ കൈയടക്കി, പക്ഷെ അതിനുശേഷവും നീയാണ് ശരി. ആ പാവം തനുവിന്റെ കല്യാണവും മുടക്കി, എന്നിട്ട് നീ മാത്രം ശരി. നീ എന്താ വിചാരിച്ച നീ ചെയ്യാൻ പോകുന്നതെന്നും ഞാൻ അറിയില്ലെന്നാണോ? ആ കോർപ്പറേറ്ററിനെ നിന്റെ കൈവെള്ളയിലാക്കി എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നോക്കി, പക്ഷെ ഞാൻ എന്താ ചെയ്ത്? പക്ഷെ കഷ്ടമായിപ്പോയി, അങ്ങനെ സംഭവിച്ചില്ല. കാരണം ആ കോർപ്പറേറ്ററിന് നിന്നോടാണ് പ്രോബ്ലം, എന്നോടല്ല. അവൻ നിന്നോട് പകരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നോടല്ല. ഐ മീൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇത്ര ആളുകളാണ് നിന്നോട് പകരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ, പിന്നെ തനു, പിന്നെ ആ നിഖിലും വന്നു, ഇപ്പോ ആ കോർപ്പറേറ്ററും ഞങ്ങളോടൊപ്പം ചേർന്നു. എന്ന് വെച്ചാ നീ
എല്ലാവരോടും എത്ര ദുഷ്ടതരവാ ചെയ്യുന്നേ, അതുകൊണ്ടല്ലേ അവര് ഫോഴ്സ്ഡ് ആവുക നിന്നോട് പകരം വീട്ടാൻ. നീ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എന്തുമാത്രം ദ്രോഹം നീ മറ്റുള്ളവരോട് ചെയ്തിട്ടാവും അവർ നിന്നോട് പകരം വീട്ടാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് എത്ര ശത്രുക്കൾ ഉണ്ടായാലും അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. മനുഷ്യർ നല്ല കാര്യം ചെയ്യാൻ പോയാൽ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഞാൻ ഇവിടെ എന്റെ സത്യസന്ധത കൊട്ടിഘോഷിക്കാൻ വന്നതൊന്നുമല്ല, എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വന്നതാ. നിന്നെ പോലുള്ള ശത്രുക്കളെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അകറ്റിയിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന നീ കരുതണ്ട. നിന്നെ പോലുള്ളവർക്കെതിരെ ഞാൻ പോരാടും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എത്ര ശത്രുക്കൾ ഉണ്ടായാലും എനിക്കൊരു ചുക്കുമില്ല. അത് തനു ആയാലും നിഖിലായാലും കോർപ്പറേറ്റർ ആയാലും നീ ആയാലും എല്ലാവരോടും ഞാൻ പോരാടും. നീ എപ്പോഴൊക്കെ അദ്ദേഹത്തിനെതിരായി തിരിയുന്നോ അപ്പോഴൊക്കെ നിനക്ക് എന്നെ നേരിടേണ്ടി വരും. അബദ്ധത്തെ പോലും എന്നെ ചെറുതായി നീ കാണരുത്. കാരണം ഓരോ തവണ വീണെഴുന്നേൽക്കുമ്പോഴും അവന്റെ കാലിന് ശക്തി കൂടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ തെറ്റ്, ഞാൻ ഒറ്റയ്ക്കാണെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ നാല് പേരുണ്ടെങ്കിൽ ഞങ്ങളും നാല് പേരാണ്. ഞങ്ങളെ തോൽപ്പിക്കാനും ആവില്ല. പ്രിയേച്ചിയുടെ ഈ പോരാട്ടത്തിൽ ഞാനും ചേച്ചിയോടൊപ്പം ഉണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ അലിയ, ഞാനും പ്രിയേച്ചിയോടൊപ്പം ഉണ്ട്. പിന്നെ ഞാൻ പ്രിയേച്ചിയോടൊപ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്നു അലിയ. വൺ ടു ത്രീ ഫോർ, നിങ്ങളും നാല് ഞങ്ങളും നാല്. അപ്പോ ഈ യുദ്ധത്തിൽ ആരാ ജയിക്കാൻ പോകുന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലേ? നാലല്ല, ഞങ്ങൾ അഞ്ചാണ്. കാരണം ഞാനും പ്രിയയുടെ ചുവടിനൊപ്പമാണ് നടക്കുന്നത്. അച്ഛമ്മ അച്ഛമ്മ, അച്ഛമ്മയ്ക്ക് എങ്ങനെ ഇവളോടൊപ്പം നിൽക്കാൻ കഴിയും? കാരണം എന്റെ ഈ വയസ്സായ കണ്ണുകളില്ലേ, അതിന് അത്ര കണ്ട് വയസ്സായിട്ടില്ല. ശരിയും തെറ്റും തിരിച്ചറിയാതിരിക്കാൻ മാത്രം. പ്രിയയുടെ രീതി തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷെ അവള് ചിന്തിക്കുന്നത് ശരിയാണ്. അവള് അഭിയുടെ എല്ലാം തട്ടിയെടുത്തു. എന്തിനു വേണ്ടി? അഭിയുടെ നല്ലതിനു വേണ്ടി. അതെ, അവള് അഭിയെ വെറുക്കുന്നുവെന്ന് അഭിനയിച്ചതാ. പക്ഷെ നീ അഭിയുടെ സ്വന്തം അനിയത്തിയല്ലേ, നിനക്ക് സ്വന്തം ഏട്ടനെ എങ്ങനെ വെറുക്കാൻ കഴിയും? ആലിയ, നിന്റെ ചിന്തയും ശരിയല്ല, നിന്റെ പ്രവൃത്തിയും ശരിയല്ല. നിന്റെ ചേട്ടനുണ്ടല്ലോ, നിന്നെ വളർത്തി വലുതാക്കി, ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല, നല്ല വിദ്യാഭ്യാസവും തന്നു. നീ ചോദിച്ചതെല്ലാം അവൻ തന്നു. ഇല്ല, ഞാൻ ചോദിച്ചത് ഏട്ടൻ എനിക്ക് തന്നിട്ടേ ഇല്ല. അച്ഛമ്മ അച്ഛമ്മയ്ക്ക് അത് മനസ്സിലാവാത്ത എന്താ? ഏട്ടൻ എനിക്ക് തന്നത് ഏട്ടന് ശരിയെന്ന് തോന്നിയതാണ്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് എല്ലാവർക്കും അറിയാം, എനിക്ക് പ്രണവനെയാ വേണ്ടിയിരുന്നത്. ഏട്ടൻ എന്റെ പ്രണവനെ എന്നിൽ നിന്ന് അകറ്റി എനിക്ക് തന്നില്ല. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചു. ഇതാണോ ഏട്ടൻ? അച്ഛമ്മ തന്നെ പറയും, ഒരേട്ടൻ അനിയത്തിക്ക് ഒരു കുടുംബം നൽകും. പക്ഷെ എന്റെ ഏട്ടൻ എന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. എന്നിട്ട് നിങ്ങൾ പറയുന്നു അയാളെ പോലെ ഒരു ഏട്ടൻ ലോകത്ത് കാണില്ലെന്ന്. വെറുപ്പാണ് എനിക്ക് അയാളോട്. അറിയോ, ഞാൻ കൈ കൂപ്പി ഏട്ടനോട് പ്രണവിനെ ചോദിച്ചതാ. പക്ഷെ അയാൾ അവനെ എനിക്ക് തന്നില്ല. ഇനി നോക്കിക്കോ, അയാളെ മുട്ട് കുത്തിപ്പിച്ച് എന്നോട് മാപ്പ് ചോദിപ്പിക്കും ഞാൻ, അടിമുടി വിറപ്പിക്കും ഞാൻ. അയാളെ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിക്കും, അതും നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ എന്റെ തെറ്റുകൾ തെളിയിക്കാൻ പറ്റാത്തവൻ അവൻ എന്നെന്ത് ചെയ്യാനാ? നീ എന്നല്ല, ഏട്ടന് പോലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ദൈവമേ, ഇവളിത് എന്തോ ഈ കാണിക്കുന്നേ! എല്ലാവരുടെയും മുമ്പിൽ ഇവൾ ഓരോന്നും വിളിച്ചു പറഞ്ഞു. ഇവള് ശത്രുത വിളിച്ചു വരുത്തുക. ഇങ്ങനെ പോയ ഇവൾ ആര് രക്ഷിക്കും? അവളുടെ കാര്യം ആലോചിച്ച് വട്ടാവുക. മതി, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവള് പോവെന്തായാലും കണ്ടു കാണും. ഇനി അറിയേണ്ടത് അവൾ എന്ത് പറയുന്ന, എങ്ങനെ അവൾക്ക് ഫീൽ ആവുന്നു. നിനക്ക് നിന്റെ ഏട്ടനോട് ദേഷ്യമായിരുന്നോണ്ട് അദ്ദേഹത്തോട് പകരം ചോദിക്കാൻ ആഗ്രഹിച്ചു. നിന്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നതുകൊണ്ട് നീ എന്നോടും പകരം വീട്ടാൻ ആഗ്രഹിക്കുന്നു.